തമിഴ്നാട്ടിലെ ഷോളയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി അതിജാഗ്രതാ നിർദ്ദേശം തമിഴ്നാട് പൊതുമരാമത്ത് വിഭാഗം നൽകിയിരിക്കുന്നു. ഷോളയാറിലെ വെള്ളം തുറന്നുവിട്ടാൽ ചാലക്കുടി പെരിങ്ങൽക്കുത്ത് വഴി ചാലക്കുടി പുഴയിലേക്കാണ് എത്തുന്നത്. നിലവിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബിനോയ് രാജൻ വിശദാംശങ്ങളുമായി. ബിനോയ്, എങ്ങനെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള മുന്നറിയിപ്പുകൾ? ഫിജി, കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുന്നത് പോലെ തന്നെ തമിഴ്നാടിനോട് തമിഴ്നാട്ടിലെ നീലഗിരി, കൂടല്ലൂര്, വാൽപ്പാറ ഉൾപ്പെടുന്ന, ആതിരപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് തന്നെയുള്ള തമിഴ്നാട്ടിലെ ഷോളയാർ അണക്കെട്ടിന്റെ തുറക്കുന്നതിന് മുന്നോടിയായി ആദ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ജാഗ്രതാ നിർദ്ദേശം ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ആശങ്ക ചാലക്കുടി തൃശൂർ ഭാഗത്തുള്ളവരെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. ചാലക്കുടി പുഴയോരത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടിലാകുമോ, അല്ലെങ്കിൽ ചാലക്കുടിയിൽ വെള്ളം ഉണ്ടാകും കയറുമോ എന്നുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്ന് മുൻകൂട്ടി നമുക്ക് പറയാനാകും. അതായത് തമിഴ്നാട് ഷോളയാർ അണക്കെട്ടിലെ നിലവിൽ 5.4 സഹസ്ര ദശലക്ഷം കനയടി വെള്ളമാണ് നിലവിലുള്ളത്. ഈ വെള്ളം പുറത്തേക്ക് വരുന്നത്, അങ്ങനെ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നാൽ പുറത്തേക്ക് വരുന്നത് പറമ്പിക്കുളം അണക്കെട്ടിലേക്കാണ് ഒന്ന് വരുന്നത്, രണ്ടാമത്തേത് കേരള ഷോളയാർ അണക്കെട്ടിലേക്കാണ് വരുന്നത്. ഇതിൽ പറമ്പിക്കുളത്ത് നിലവിൽ കേരള ഷോളയാർ അണക്കെട്ടുകളിലും രണ്ട് അണക്കെട്ടുകളിലും വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതി ആ വെള്ളം തമിഴ്നാട് ഷോളയാറിൽ നിന്ന് ഷട്ടറുകൾ തുറന്നുവിട്ടാൽ ആ വെള്ളം ഈ രണ്ട് അണക്കെട്ടുകളിൽ കൂടുതലായിട്ട് സംഭരിക്കാനാകും. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ കേരള ഷോളയാറിലെ ഷട്ടറുകൾ ഉയർത്തുകയാണെങ്കിൽ മാത്രമേ അത് പെരിങ്ങൽ കുത്തുവഴി ചാലക്കുടി പുഴയിലേക്ക് വരികയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകില്ല. മഴ ഉണ്ടെങ്കിൽ തന്നെയും അതി വലിയ രീതിയിൽ തന്നെ കേരള ഷോളയാർ ഡാമിൽ വെള്ളം സംഭരിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭരണശേഷിയും മറി നടന്നാൽ മാത്രമേ പെരിങ്ങൽ കുത്തുവഴി ചാലക്കുടി പുഴയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഒരു രീതിയിലും കേരളത്തിലുള്ളവരെ സംബന്ധിച്ച്, ചാലക്കുടിയിലുള്ളവരെ സംബന്ധിച്ച്, ചാലക്കുടി പുലിയോരത്തുള്ളവരെ സംബന്ധിച്ച് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല.